ഇന്ന് സിബിഐ അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞ ദിവസം തന്നെ ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജോഷി തുടരാം. ഏറ്റവും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സുതാര്യമായ അന്വേഷണം, സത്യസന്ധമായ അന്വേഷണം, നീതിയുക്തമായ അന്വേഷണം വേണം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സി ബി ഐക്ക് വിട്ടുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഉയർന്ന നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന് ആരോപണമുയർന്നിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ കേസിൻ്റെ പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷുഹൈബ് വധം സി ബി ഐക്ക് വിടുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ ഉത്തരവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത ദിവസം തന്നെ സംസ്ഥാന പോലീസിന് ഈ കേസ് ഡയറികളും അനുബന്ധ രേഖകളും സി ബി ഐക്ക് കൈമാറേണ്ടതായി വരും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഏറ്റൊരു വലിയ തിരിച്ചടി, പ്രത്യേകിച്ചും അല്പസമയം മുമ്പ് പ്രജുല പറഞ്ഞതുപോലെ തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുവെന്നും എല്ലാ പ്രതികളെയും പിടിച്ചുവെന്നും സി ബി ഐ അന്വേഷണം വേണ്ട എന്നും പറഞ്ഞ അതേ ദിവസം തന്നെയാണ് വാദം തൊട്ടുപിന്നാലെ സി ബി ഐ മതി എന്ന് ഹൈക്കോടതി തന്നെ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജി തന്നെ സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടും പോലീസ് അന്വേഷണത്തെ കൈകെട്ടിയിട്ടിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റ് കേസ് അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസ് ഡയറിയും അനുബന്ധ ഫയലുകളും സി ബി ഐയുടെ തിരുവനന്തപുരം യൂണിറ്റിന് കൈമാറണം എന്നും കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു. സ്വാഭാവികമായും നമുക്കറിയാം കണ്ണൂരിലുമൊക്കെ നടന്ന പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും പല ഘട്ടങ്ങളിലും സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് പലപ്പോഴായിട്ടാകും ഈ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയ സംഭവങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഈ കേസിൽ സംഭവമുണ്ടായി പ്രതികളെ പിടിച്ച ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ കോടതി ഇന്ന് പറഞ്ഞത് ഈ കേസിൽ പ്രതികൾ പിടിയിലായിട്ടും ഇതിലെ ആയുധമടക്കം കണ്ടെടുക്കാൻ പ്രതികരിക്കുന്നതിനായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ തന്നെ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കെ സുധാകരൻ, ഒടുവിൽ കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, എന്താണ് താങ്കളുടെ പ്രതികരണം? നീതിന്യായപ്പെടുത്തിലുള്ള വിശ്വാസം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയെ സംരക്ഷിക്കാൻ ജുഡീഷ്യറി ഉണ്ട് എന്നൊരാത്മവിശ്വാസം നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു 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 കാര്യമാണ്. കോടതിയുടെ തീരുമാനം വളരെ വളരെ ഉചിതമായി. ഇതിന്റെ ഗൂഢാലോചന, ഇതിൻ്റെ അകത്ത് കൊന്നവനും കൊന്നവനേക്കാൾ ഏറെ കൊല്ലിച്ചവനാണ് നിയമത്തിന്റെ മുമ്പിൽ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സി ബി ഐ അന്വേഷണം കൊണ്ട് അത് സുതാര്യമായ രീതിയിൽ നടക്കുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇപ്പോഴും അവസാന നിമിഷം വരെയും കോടതിക്കകത്ത് ഗവൺമെന്റ് പൊരുതി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റണം, സി ബി ഐ അന്വേഷണം ആവശ്യമില്ല. ഈ രാജ്യത്ത് ഒരുപാട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിറക്കിയ ഒരു ഗവൺമെന്റ് സുതാര്യമായ ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നു എന്നതിന്റെ ആവർത്തനമാണ് ഇന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നടപടി എന്നെനിക്ക് തോന്നുകയാണ്. എന്തോ മറച്ചുവെക്കാൻ ഒളിക്കാൻ എന്തോ ഉണ്ട് എന്ന് ഗവൺമെന്റിന്റെ ഈ നടപടിയിലൂടെ കേരളത്തിലെ ജനസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പ്രതികളും കുറ്റം ചെയ്തവരും കുറ്റം ചെയ്യിച്ചവരും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സി ബി ഐ അന്വേഷണത്തിന് സാധിക്കും എന്ന് ഞങ്ങളുടെ പ്രതീക്ഷ സന്തോഷം പകരുന്ന ഒന്നാണ്. ഓക്കെ, നന്ദി ശ്രീ കെ സുധാകരൻ. ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അഞ്ജുരാജ് കോടതിയിൽ നിന്ന് ചേരുകയാണ്. അഞ്ജുരാജ്, എന്താണ് വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏവരും ഉറ്റുനോക്കിയതുപോലെ ഷുഹൈബ് വധക്കേസിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിരിക്കുന്നു. ജസ്റ്റിസ് കെമാൽ പാഷയുടേതാണ് ഉത്തരവ്. സിംഗിൾ ബെഞ്ചിന്റെ നിയമസാധ്യതകൾ വരെ സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. സിംഗിൾ ബെഞ്ചിന് ഈ ഹർജിയിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ വാദിച്ചെങ്കിലും അത് കോടതി അംഗീകരിച്ചില്ല. തിരുവനന്തപുരം സി ബി ഐ യൂണിറ്റ് ആയിരിക്കും ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുക എന്ന് സി ബി ഐ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണം, കേസിന്റെ സി ഡി ഫയൽ തിരുവനന്തപുരം യൂണിറ്റിനെ ഏൽപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു ഉത്തരവിലൂടെ തന്നെ. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാഷ്ട്രീയക്കാർക്ക് തമ്മിലുള്ള ഈ ഇത്തരം അവിശുദ്ധ ബന്ധങ്ങളെ പൂർണ്ണമായും തുറന്നു കാട്ടിക്കൊണ്ടാണ് കോടതി ഒരു ഉത്തരവ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പ്രധാനമായും ഈ അവിശുദ്ധമായ ബന്ധം ഇനിയെങ്കിലും അവസാനിക്കണമെന്നും കോടതി ഇക്കാര്യത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നു.
സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം വേണമെന്നാണ് പ്രധാനമായും കോടതി ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കാരുടെയും ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ ബന്ധമുണ്ട്, ആരെക്കിടയിൽ തമ്മിൽ ബന്ധമില്ല, അവർ ഇരകളാക്കപ്പെടുന്നു, ഇനി ആരും ഇരയാകാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും ജസ്റ്റിസ് കമാൽ പാഷയുടെ സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത്. ഷുഹൈബ് വധക്കേസിൽ അന്വേഷണം സി ബി ഐക്ക് വിടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശ്രദ്ധേയം തന്നെയാണ്. ഷുഹൈബ് കൊലക്കേസിൽ പ്രതികളായ സി പി എമ്മുകാർക്കെതിരെ യു എ പി എ പ്രകാരം നടപടിയെടുക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചിരിക്കുന്നത്. പ്രധാനമായും അതിൽ പറഞ്ഞിരിക്കുന്നത് ബോംബെറിഞ്ഞ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പൊതുജനങ്ങളുടെ ജീവനും ജീവന് ഭയമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ യു എ പി എ ചുമത്താതിരുന്ന എന്താണെന്ന് വാദത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കോടതി ചോദിച്ചിരുന്നു. അത് തന്നെ കോടതി ഉത്തരവിലും ചൂണ്ടിക്കാണിച്ചു. ഷുഹൈബ് കൊലക്കേസിൽ പ്രതികളായ സി പി എമ്മുകാർക്കെതിരെ യു എ പി എ പ്രകാരം നടപടി വേണമെന്നാണിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ കൈ കെട്ടിയിരിക്കുന്നതായി തോന്നുന്നുവെന്നും കോടതിയുടെ നിരീക്ഷണമുണ്ട്. അന്വേഷണം ഫലപ്രദമായിരുന്നില്ല പോലീസിൻ്റേത്. ആയുധങ്ങൾ കണ്ടെടുത്തത് വളരെ വൈകി എന്നുള്ളത് ഈ കേസ് സി ബി ഐക്ക് വിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. കാരണം കഴിഞ്ഞ മാസം 18-ാം തീയതി കേസിലെ 1-ാം പ്രതി ആകാശ് തിലങ്കരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞത് പ്രകാരം